ശ്രീനാരായണ സേവാശ്രമം 1917 ഗുരുദേവൻ്റെ ഏറ്റവും പ്രധാന ശിഷ്യനായ ഗോവിന്ദാനന്ദ സ്വാമി സ്ഥാപിച്ച് നടത്തിക്കൊണ്ടുവരികയാണ്. ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നു. ഇവിടെ ആയുർവേദ ഫാർമസിയും ആയുർവേദ ചികിത്സയും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. എല്ലാ മരുന്നുകളും അവിടെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വരുന്ന രോഗികൾക്ക് ഡോക്ടർ പരിശോധിച്ച് മരുന്നുകളും എല്ലാം കൊടുത്ത് അവിടെ താമസിച്ചും ചികിത്സയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 100 വർഷം കഴിഞ്ഞു. എല്ലാ വർഷവും ഗോവിന്ദാനന്ദ സ്വാമിയുടെയും ഗോവിന്ദാനന്ദ സ്വാമിയെ സഹായിക്കാനായിട്ട് ഗുരുദേവൻ തന്നെ ആത്മാനന്ദ സ്വാമിയെ അയച്ചിരുന്നു അവിടെ. അപ്പോൾ ഗോവിന്ദാനന്ദ സ്വാമിയുടെയും ആത്മാനന്ദ സ്വാമിയുടെയും സമാധി പൂജ എന്ന് പറഞ്ഞത് ഗുരുപൂജ എന്ന് പറഞ്ഞ് അവിടെ നടത്താറുണ്ട് എല്ലാ വർഷവും. അപ്പോൾ അതിന് ഇവിടുന്ന് ശ്രീനാരായണ ധർമ്മസംഘടന പ്രസിഡൻറ്റ്, സെക്രട്ടറി, ഭാരവാഹികളെല്ലാവരും വന്ന് ആ ഗുരുപൂജയിൽ പങ്കെടുക്കാറുണ്ട്. എല്ലാ രോഗികളും മരുന്നുകൾ അവിടെ കൊടുക്കാറുണ്ട്. പിന്നെ കുറച്ച് സൗജന്യമായിട്ടും ചികിത്സ നടത്തുന്നുണ്ട്. ഇന്നും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. തുടക്കം എങ്ങനെ വെച്ചാൽ അവിടെ ഒരുപാട് ജനങ്ങൾക്ക് അന്ന് അസുഖങ്ങളും കഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഗുരുദേവൻ അവിടെ കാഞ്ചീപുരത്ത് വരുന്നത്. ഇതൊക്കെ കണ്ടിട്ടാണ് ഇവിടെ വന്ന് ഗോവിന്ദാനന്ദ സ്വാമിയെ അങ്ങോട്ട് അയക്കുന്നത്. ഇങ്ങനെ കാഞ്ചീപുരത്ത് ഇങ്ങനെ ജനങ്ങളെല്ലാം അസുഖങ്ങളായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് നീ കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ടാക്കി അവരെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാണ് ഗുരുദേവൻ ഗോവിന്ദാനന്ദ സ്വാമി അയക്കുന്നത്. അപ്പോൾ ഗുരുദേവൻ ഗോവിന്ദാനന്ദ സ്വാമി അവിടെ വന്നിട്ട് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ താമസിച്ച് ക്ഷേത്രം വയലുകളിലൊക്കെ പോയി മരുന്നുകളൊക്കെ എടുത്തിട്ട് വന്ന് മരുന്നുകൾ പറിച്ചു കൊണ്ടുവന്നു മരുന്നുകളൊക്കെ ഉണ്ടാക്കി ഓരോ വീടുകളിലും കൊണ്ട് കൊടുത്ത് ആ ജനങ്ങളുടെ അസുഖങ്ങളൊക്കെ മാറ്റി. അതാണ് ജനങ്ങൾക്കെല്ലാം അതിനുശേഷം ഗോവിന്ദാനന്ദ സ്വാമിയുടെ വളരെ വിശ്വാസമായി. അന്ന് മുതലാണ് ആ ഗുരുദേവനോട് പ്രാർത്ഥനയും വിശ്വാസവും എല്ലാം വന്ന് ഇന്നും നല്ല രീതിയിൽ നടക്കുന്നു. എന്നാൽ ആ കാലത്തൊന്നും അവിടെ ആശുപത്രി ഒന്നും ഇല്ലായിരുന്നു. ഈ നമ്മുടെ ഈ ആൾവാർ പിന്നെ ശ്രീനാരായണ സേവാശ്രമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും ഞങ്ങൾക്ക് അങ്ങേയറ്റം വിശ്വാസമാണ്. അല്ല, എല്ലാ അസുഖങ്ങളും ഇവിടെ പോയാൽ മാറും എന്നുള്ള രീതിയിൽ അവർ വന്ന് നോക്കി പോകുന്നുണ്ട്. അതുകൊണ്ട് അനുബന്ധിച്ചാണ് തൊട്ടടുത്തൊരു ശ്രീനാരായണ ഗുരു മെട്രിക്കുലേഷൻ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂൾ നടക്കുന്നുണ്ട്. അതിലിപ്പോഴൊരു 3500 ഏതോ 4000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആദ്യം നമ്മളൊരു 10-15-20 കുട്ടികളെ കൊണ്ടാണ് ഇത് തുടങ്ങിയത്. 10-20-30 വർഷമായി ചിദ്രുവാൻ സ്വാമിയാണ് അത് ആരംഭിച്ചത്. ഇന്ന് 4000 കുട്ടികളായി കാഞ്ചീപുരത്തുള്ള എല്ലാ സ്കൂളിലും ഏറ്റവും നല്ല സ്കൂളായിട്ട് മാറിയിരിക്കുകയാണ്. അതേപോലെ പാവങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം പഠിക്കാനുള്ള സൗകര്യം ഗുരുദേവൻ്റെ ആജ്ഞപ്രകാരം അന്ന് പാവങ്ങൾക്ക് അടുത്തുള്ള സ്കൂളൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഈ ഒരുപാട് വിദ്യാഭ്യാസമുള്ള പേരൻസിൻ്റെ കുട്ടികൾക്ക് മാത്രമേ ആ സ്കൂളിലൊക്കെ പഠിക്കാൻ ഒക്കുള്ളൂ. നമ്മുടെ സ്കൂളിൽ അങ്ങനെയല്ല. സാധാരണമായ ജനങ്ങൾ പേരൻ്റ് കുട്ടികൾക്കും നമ്മളെ സ്കൂളിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും. അതേപോലെ എല്ലാ വർഷവും 10th, 11th, 12th വകുപ്പിലെ കുട്ടികൾക്ക് നല്ല മാർക്കോടുകൂടി 100% റിസൾട്ട് ഞങ്ങൾ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെയും വൈകിട്ടും രാത്രിയും എല്ലാം കുട്ടികൾക്ക് പ്രത്യേകം സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ നടത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നല്ല റിസൾട്ട് വരുന്നുണ്ട്. കുട്ടികൾക്ക് ഇപ്പോൾ കൂടുതൽ ക്ലാസ് നടത്താനുള്ള റൂമുകളും സ്ഥല സൗകര്യവും കുറവാണ്. കുട്ടികൾ എത്ര വേണമെങ്കിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. വേറെ എന്ത് സ്കൂളിലും അത്രയും സ്ട്രെങ്ത് ഇല്ല, നമ്മുടെ സ്കൂൾ മാത്രമേ ഉള്ളൂ. ഇന്ന് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. സാധാരണ എല്ലാ വർഷവും ഇവിടുത്തെ ശിവരി തീർത്ഥാടനം കഴിഞ്ഞിട്ടേ കുറേ ആൾക്കാരെല്ലാം ഇതറിഞ്ഞുകൊണ്ട് അവിടെ വരാറുണ്ട് എല്ലാ വർഷവും. അതേപോലെ എല്ലാവരും അവിടെ വന്ന് നമ്മുടെ ആശ്രമവും സ്കൂളും കണ്ട് പോവുക. ഗുരുദേവൻ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ കേരളത്തിന് പുറത്ത് കാഞ്ചീപുരത്തേക്ക് ഒരു ആശ്രമമുള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. എല്ലാവരും ആശ്രമത്തിലേക്ക് വരിക.